ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഇതിന് മുന്നേ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഡയപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ ക്ലോത്ത് ഡയപ്പർ, ഇപ്പോൾ സൂപ്പർ ബേബീസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഡയപ്പറാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ രണ്ട് ഡയപ്പറാണ് വാങ്ങിയത് സൂപ്പർ ബേബീസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. ഒന്ന് പറഞ്ഞാൽ നോർമലായിട്ട് നമ്മൾ ഉള്ളിലായിട്ട് ഇടുന്ന ഒരു രീതിയിലുള്ള ഡയപ്പറും, ഒന്നെന്ന് പറഞ്ഞാൽ പുറത്ത് ഉള്ളിൽ ഇതേപോലെ ഈ പുറത്ത് ഇതിൻ്റെ ഇങ്ങനെ വെക്കുന്നൊരു ഡയപ്പറുമാണ് കേട്ടോ. നമ്മൾ മറ്റൊന്ന് പോക്കറ്റ് ഡയപ്പറും, നമ്മൾ നോർമലായിട്ട് ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന ഡയപ്പറും, പിന്നെ നോർമലായിട്ട് വെക്കുന്ന ഡയപ്പർ. രണ്ട് ഡയപ്പറാണ് വാങ്ങിയത്. അപ്പം ഇതിൻ്റെ കൂടെ രണ്ട് ഇൻസേർട്ട് വരുന്നുണ്ട്. ഒരു ഇൻസേർട്ട് ഇതാണ്, പിന്നെ ഒന്ന് വരുന്ന ബൂസ്റ്റിംഗ് ഒരു പാഡും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ലപോലെ യൂറിൻ നിൽക്കാനൊക്കെ ആയിട്ട് ബൂസ്റ്റിംഗ് പാഡും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നോർമലായിട്ട് ഇവർ പറയുന്നത് 10 മുതൽ 12 മണിക്കൂർ വരെ നമുക്കിത് യൂസ് ചെയ്യാമെന്നാണ്. അപ്പോൾ എനിക്ക് തോന്നി 8 മണിക്കൂർ വരെ എന്തായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ലപോലെ യൂറിനൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡയപ്പറിന് തന്നെ 10-12 ലെയേഴ്സ് ഉണ്ട് കേട്ടോ, യൂറിൻ അബ്സോർബ് ചെയ്യാനായിട്ട് ഈ ഒരു ഇൻസേർട്ടിൽ. അതേപോലെ നമുക്ക് ഒരു 3 മാസം മുതൽ തന്നെ യൂസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ കുഞ്ഞിലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അത്രയും ഈ ഡിസ്പോസിബിൾ ഡയപ്പറോ അല്ലെങ്കിൽ നമ്മൾ ഈ തുണി കെട്ടിയിട്ട് നമുക്ക് അധികം ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് എന്താ ഇങ്ങനത്തെ ഡയപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാം, 3 വയസ്സ് വരെ യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പം എന്താ ഈ ഒരു ഡയപ്പറിന് റേറ്റ് വരുന്നത് 550 രൂപയാണ്. അപ്പോൾ ഞാനൊരു കൂപ്പൺ കോഡ് സ്ക്രീനിലായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50 rupees ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ ഞാൻ അടുത്തായിട്ട് വാങ്ങിയ ഡയപ്പർ, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഡയപ്പർ. ഇത് ഉള്ളിലായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത്. നമുക്ക് രണ്ട് സൈഡിലും ഓപ്പണിംഗ് വരുന്നുണ്ട്. നമുക്ക് ഇതിലെ വേണമെങ്കിലും ഡയപ്പർ ഇടാം, ഇതിലെ വേണമെങ്കിലും ഇടാം. ഇത് എലാസ്റ്റിക് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ ഇതിൽ അതേപോലെ തന്നെ കുറേ ബട്ടൺ വരുന്നുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാനായിട്ട്. 4 ബട്ടൺ ഇതിലും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത്. സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ നല്ല ലീക്ക് ആവുന്ന ഒരു മെറ്റീരിയലൊന്നും അല്ല ഇത്, നല്ല കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന ഇൻസേർട്ട്, മെയിനായിട്ട് വരുന്ന ഇൻസേർട്ട് ഇതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കട്ടിയുള്ള ഇൻസേർട്ടാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം കട്ടിയുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വരുന്ന ബൂസ്റ്റർ പാഡ്, കുറച്ച് ചെറിയൊരു പാഡാണ് ബൂസ്റ്റർ പാഡായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ വരുന്ന ബൂസ്റ്റർ പാഡെല്ലാം ചെറുതായിരിക്കുമല്ലോ, ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിൽ വരുന്ന ബൂസ്റ്റർ പാഡാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അടുത്ത ഡയപ്പറിൻ്റെ കൂടെ വരുന്നത്. ഒരു ഡയപ്പറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ ഉണങ്ങി കിട്ടും. കൂടുതലായിട്ട് നമുക്ക് മഴക്കാലത്തൊക്കെ ഉപയോഗിക്കാനായിട്ട് നല്ലൊരു ഡയപ്പറാണ് കേട്ടോ ഇത്. എന്താ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും, കാരണം ഇതിൽ വേറെ ക്ലോത്തും കാര്യങ്ങളൊന്നും വരുന്നില്ല, ഈ ഒരു എന്താ സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വേഗം ഉണങ്ങി കിട്ടും. നമ്മൾ മറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ഒരു ഈ ഇൻസേർട്ടാണ് ഇത്തിരി ടൈം എടുക്കുക ഉണങ്ങാനായിട്ട്. പിന്നെ നമ്മൾ ഇൻസേർട്ട് എന്താ നമുക്ക് വേറെ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. ഇൻസേർട്ടിന് വലിയ റേറ്റും വരുന്നില്ല കേട്ടോ, റേറ്റ് ഭയങ്കര കുറവാണ് ഇൻസേർട്ടിന് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ക്ലോത്ത് ഡയപ്പർ വാഷ് ചെയ്യണ സമയത്ത് എന്താ ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്താണ് ഡയപ്പർ എങ്ങനെ വാഷ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ക്ലോത്ത് ഡയപ്പർ വാഷ് ചെയ്യുമ്പോൾ നോർമലായിട്ട് നമ്മൾ കൈകൊണ്ടാണ് വാഷ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അധികമായിട്ടുള്ള സോപ്പ് പൊടിയൊന്നും യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ അധികമായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിഴിയത്തില്ല, അങ്ങനെ പിഴിയാനും പാടത്തില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കളയാനേ പാടുള്ളൂ. അങ്ങനെ ആണെന്നു ഒത്തിരി നാൾ ലോങ് ലാസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഒരുപാട് യൂറിൻ നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് അതാണ് നല്ലത്. പിന്നെ നമ്മൾ ഈ ഇതിൻ്റെ അബ്സോർബ് ചെയ്യണ ആ ഒരു ഇത് കുറയും, നമ്മൾ അധികമായിട്ട് ഈ മെറ്റീരിയൽ ഇട്ട് അല്ലാതെ ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ വാഷിംഗ് മെഷീനിലാണ് വാഷ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ആദ്യം ഒന്ന് പ്രീ വാഷ് ചെയ്യുക. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഓരോരുത്തരുടെ വാഷിംഗ് മെഷീനിലെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അതൊന്ന് കുറച്ച് സോപ്പ് ഇട്ടിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മൾ നോർമൽ ബാക്കി ഡ്രസ്സൊക്കെ കുഞ്ഞിൻ്റെ ഡ്രസ്സ് ബാക്കിയുള്ള ഡ്രസ്സ് വാഷ് ചെയ്യണതിൻ്റെ കൂടെ ഇട്ടിട്ട് ഇത് വാഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞിനിപ്പം തൻകുട്ടിക്ക് ഞാൻ രാത്രി ടൈമിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അത്യാവശ്യം നല്ലപോലെ യൂറിൻ നിൽക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരുപാട് ഡയപ്പേഴ്സ് വാങ്ങിയേക്കുന്നതുകൊണ്ട് പിന്നെ അത് വാങ്ങിയില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് പ്രസ് ബട്ടൺ ഉണ്ടല്ലോ, അതും 4 എണ്ണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് കറക്റ്റായിട്ട് കിടന്നുള്ളത്, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വേറെ ഒരു എന്താ പറയുക ഷേപ്പ് മാറിയൊന്നും പോകത്തില്ല. കറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിടന്നോളും. അപ്പോൾ 4 ബട്ടൺ വരുന്നതുകൊണ്ട് തന്നെ ഇതുണ്ട് മുകളിലായിട്ട് 3 എണ്ണം താഴെയായിട്ട് 1 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇടാനായിട്ട് അതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് കിടക്കാൻ നല്ലതാണ്. സൈഡിലായിട്ട് നല്ല എലാസ്റ്റിക് വരുന്നുണ്ട്, നല്ല വലിയുന്ന രീതിയിലുള്ള ഒരു നല്ല എലാസ്റ്റിക്കും വരുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് ഡയപ്പർ ഇടുകയാണെന്നുണ്ടെങ്കിലും അത് കറക്റ്റായിട്ടുള്ള എന്താ കുഞ്ഞുങ്ങൾക്ക് സൈസിൽ തന്നെ ഇടുകയാണ് ഇടുക കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തീരെ ചെറിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിടുക. കുറച്ച് ലൂസായിരിക്കുക, അല്ലെങ്കിൽ അവരെ കാലിൻ്റെ തൊടയുടെ ഭാഗത്ത് ഇത്തിരി ലൂസ് ആണെന്നുണ്ടെങ്കിൽ നോർമലായിട്ട്
അത് ലീക്കാവും, എന്ന് വെച്ചാൽ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ലീക്കാവും. അപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ ഭയങ്കര ടൈറ്റാവരുത്, നമ്മുടെ വിരലിട്ടൊന്ന് അങ്ങനെ ഉള്ളിൽ കൂടെ ഇടാൻ പറ്റുന്ന പോലെ, ഡൈപ്പറിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ വിരലൊന്നും ഇടാൻ പറ്റുന്ന രീതിയിൽ, എന്താണ് ഭയങ്കര ലൂസും ആവരുത്, എന്നാൽ ഭയങ്കര ടൈറ്റ് ആവാത്ത രീതിയിലാണ് നമ്മൾ ഡൈപ്പർ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ സൂപ്പർ ബേബീസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ലിങ്കിലൂടെ കയറി നിങ്ങൾ വാങ്ങിക്കും. വാങ്ങുന്ന സമയത്ത് കൂപ്പൺ കോഡ് യൂസ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ, ടേക്ക് കെയർ.